പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രദേശവാസികളുടെ സത്യാഗ്രഹ സമരം ശക്തമാകുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് രണ്ടാം ഘട്ട സമരം ആരംഭിച്ചത്. ബില്ല് നടപ്പാക്കുമെന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വാഗ്ദാനം നൽകിയ പിണറായി സർക്കാർ തങ്ങളെ വഞ്ചിച്ചുവെന്ന് സമരക്കാർ ആരോപിച്ചു. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രണ്ടാംഘട്ട സമരം ഒന്നര മാസം പിന്നിടുമ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് സമരസമിതി. മേധാപട്കർ ഉൾപ്പെടെയുള്ളവർ കൊക്കക്കോള കമ്പനിക്ക് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരത്തിൽ പങ്കെടുത്തു. എല്ലാവരും പിന്തുണച്ച് നടപ്പാക്കിയ ബില്ല് നിയമമാക്കാൻ എന്തുകൊണ്ട് വൈകുന്നുവെന്ന് മേധാപട്കർ ചോദിച്ചു. Resolved to favor the Plachimada strugglers and pay them a compensation of 216 crores and 26 lakhs. I know that the real loss and the sufferings can never be valued in the monetary terms. But because today the company like Coca-Cola and the Adanis and Ambanis, all those who behave like fascists, who behave like attackers and encroachers on the life only and only with their money power. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് രണ്ടാം ഘട്ട സമരം ആരംഭിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമരവുമായി രംഗത്ത് വന്നിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പ്ലാച്ചിമട ജനതയ്ക്കുണ്ടായ നഷ്ടപരിഹാരം കൊക്കക്കോള കമ്പനിയിൽ നിന്നും ഈടാക്കാൻ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് അവതരിപ്പിച്ച് നഷ്ടപരിഹാരം വാങ്ങി നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കൂടാതെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമമന്ത്രിയായിരുന്ന AK ബാലൻ മുൻകൈയെടുത്ത് സമരക്കാർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും 3 മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും നടപടിയായിട്ടില്ല. ട്രിബ്യൂണൽ ബിൽ സർക്കാർ കോളക്കമ്പനിക്ക് വേണ്ടി പൂഴ്ത്തിവെച്ചിരിക്കുന്നതായാണ് സമരസമിതിയുടെ ആരോപണം. ജനം, പാലക്കാട്.